കുർത്തകള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചൊരു ഹോൾ വീഡിയോ ആയിട്ട് കാണിക്കാന്ന്. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് ഹോൾ വീഡിയോ ഇഷ്ടമാണെന്ന്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് കുർത്തകളാണ് കാണിക്കാൻ പോണത്. ഓൾറെഡി ഞാനൊരു കുർത്ത ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുർത്തകളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതും 700 രൂപയുടെ ഉള്ളിലുള്ള കുർത്തകളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ 600 രൂപയുടെ ഉള്ളിലാണ്, അതായത് 600 രൂപീസിലുള്ള കുർത്തകളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പൊ കുറെയൊന്നും ഇല്ല കേട്ടോ, ആകെ കൂടി 3 കുർത്തകളാട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പൊ ആരെങ്കിലും ആമസോണിൽ കുർത്ത ഹോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് മുകളിലിടാം, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കടക്കണേക്കാളും മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി വീഡിയോ കാണാം. അപ്പൊ ആദ്യത്തെ കുർത്ത എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കുർത്തയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇത്രയും പോർഷനിൽ എന്തോ ഒരു പ്രിന്റഡ് പോലെയുള്ള ഒരു ചെറിയൊരു വർക്ക് ഉണ്ട്. അതിനുശേഷം ഫുള്ള് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന്റെ ഇവിടെ ഒരു വേസ്റ്റ് ഭാഗത്തില് ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് ഫുൾ ലെങ്ത്തിലുള്ള ഒരു അനാർക്കലി കുർത്തയാണ് കേട്ടോ. അത് നല്ല, ഇപ്പൊ എന്റെ ഹൈറ്റിന് ഏകദേശം ഫുൾ ലെങ്ത്തിലുള്ള ഒരു കുർത്തയായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ ഏകദേശം ഒരു 5-6 ഉണ്ടാവും. എനിക്ക് തന്നെ അത് ഫുൾ ലെങ്ത്തിലുള്ള ഒരു കുർത്തയാണിത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറഞ്ഞത് ഏകദേശം ഒരു കോട്ടൺ റയോൺ മിക്സിലുള്ള ഒരു കുർത്തയാണിത് വരുന്നത്. കാരണം ഇതിന്റെ സൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഡിയം ആയിരുന്നു. അപ്പൊ മീഡിയം വാങ്ങിയപ്പോ എനിക്ക് തോന്നി ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്, പക്ഷെ എങ്ങാനും കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചുരുങ്ങാനുള്ള ഒരു ചാൻസ് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് മാറ്റി ലാർജ് സൈസിലേക്ക് മാറ്റി, ഇത് ഞാൻ റിട്ടേൺ കൊടുത്ത് ലാർജ് സൈസിലേക്ക് മാറ്റിയാണ് ചെയ്തത് ഈ കുർത്തയുടെ കാര്യത്തില്. പിന്നെ ബാക്കിയുള്ള ഈ കളറിൽ കുറെ കളറിൽ അവൈലബിൾ ആണ് കേട്ടോ, എല്ലാ കുറേ ഓൾമോസ്റ്റ് എല്ലാ കളറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ യൂഷ്വലി വാങ്ങാറുള്ളത് ഒന്നില്ലെങ്കിൽ മഞ്ഞ ഒന്നില്ലെങ്കിൽ നീല, ഈ രണ്ട് കളറിലാണ് എപ്പോൾ ഞാൻ വാങ്ങുകയാണെങ്കിലും വാങ്ങാറുള്ളത്. അപ്പോൾ ഒന്ന് കുറച്ചൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ച കളർ വാങ്ങിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇതിന്റെ ബ്രാൻഡ് ഗുൽമോഹർ ജയ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു കുർത്തയാണ് കേട്ടോ ഇത്. അപ്പൊ ഈ കുർത്തയുടെ വില എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 529 രൂപീസ് ആണ് കേട്ടോ. ഓഫർ ഉള്ള സമയത്ത് എപ്പോഴും നിങ്ങൾ വാങ്ങാൻ കൂട്ടാ, അല്ലാത്ത സമയത്ത് എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ കൂടുതലായിരിക്കും. ഓഫർ ഉള്ള സമയത്ത് ഇതിനൊക്കെ നല്ല വില കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിങ്ങൾ പോയി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പൊ ഇതിനെ ഞാൻ വാങ്ങിച്ചത് 529 രൂപീസിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ കുർത്ത, ഇനി നമുക്കിത് ഇട്ട് നോക്കാം. ലൈറ്റ് ബ്ലൂ കളറിലുള്ള കുറെ പൂക്കളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഒരു കുർത്ത വിത്ത് പലാസോ സെറ്റ് ആണ്. അപ്പൊ ഇതിന്റെ പാന്റിലും ഇതേ സെയിം പൂക്കളൊക്കെ തന്നെ, സെയിം പ്രിന്റ്, സെയിം ആണ്. അപ്പോ ഇത് പ്യുർ കോട്ടൺ ആണ് കേട്ടോ, പ്യുർ കോട്ടൺ. അപ്പോ അതിന്റെ ഒരു പ്രശ്നം എന്ന് അറിയാലോ, നമ്മൾ കഴുകി കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന്റെ കളർ പോവാനുള്ള ചാൻസ് ഉണ്ട്, ഇത്തിരി മങ്ങി പോവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സൂപ്പർ ഡൂപ്പർ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ കഴുകി കഴിഞ്ഞാൽ അതിന്റെ കളർ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കുർത്ത എന്ന് പറയുന്നത്. ഇതിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് എലിഫൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ വാങ്ങിച്ചത് മീഡിയം സൈസാണ്, പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്, ഒരു പ്രോബ്ലം ഇല്ല ഇതിന്റെ സൈസിന്റെ കാര്യത്തിൽ. പിന്നെ ഇതിന്റെ കുറച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാന്റിന്റെ ഒരു സ്റ്റിച്ചിങ് ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. പിന്നെ ഇത് മാത്രമല്ല, കുറച്ച് ഇറക്കം കുറവുണ്ട്. എന്റെ ഹൈറ്റിന് ഇത് പകുതി വരെയുള്ളൂ, ഏകദേശം നമ്മുടെ ഫുൾ ലെങ്ത്തിലൊന്നും ഇല്ല, പകുതിയുള്ളൂ, ഒരു 3/4 പാൻറ് എന്നൊക്കെ പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റൈലായിട്ട് എടുത്ത് നടക്കാം, പക്ഷെ കുറച്ച് ലെങ്ത്ത് കുറവാണ്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ വില ഉണ്ടായിരുന്നത് 569 രൂപയാണ് ഇതിന്റെ വില ഉണ്ടായിരുന്നത്. ഇതിന്റെ സെറ്റിന് മൊത്തം ഇട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ കോട്ടൺ ആയ കാരണം നമ്മൾ ഒരു സ്പെഷ്യൽ കെയർ കൊടുത്തിട്ട് കഴുകണം. നമ്മൾ എല്ലാ തുണിയുടെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പണി പാടും. പിന്നെ അത് മാത്രമല്ല, ഒരു ഷാംപൂ വാഷ്, വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും ബെറ്റർ. സോപ്പ് പൊടി ഒന്നും ഉപയോഗിക്കാതെ കഴുകായിരിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ. പിന്നെ ഇത് കുറച്ചൊരു മീഡിയം സൈസാണ്, പക്ഷെ എന്നാലും ഈ ഒരു ഭാഗത്ത് കുറച്ച് ലൂസാണ്. അപ്പം ഞാൻ കുറച്ചൊരു സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ട്രിംഗ് വെച്ചിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് ഇട്ടു എന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അത് വരുന്നതല്ല കേട്ടോ.
അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് കുർത്ത. നമുക്കിത് എങ്ങനെയാണെന്ന് ഇട്ടുകാണോ? അതായത് ഒരു മാക്സി ഡ്രസ് പോലത്തെ ഒരു സംഭവമാണ്, അതായത് ഒരു ഗൗൺ പോലെ വരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, കോട്ടണൊന്നുമല്ല, ചുളുങ്ങൊന്നുമില്ല, ഇതേപോലെ തന്നെ ഇരിക്കും. ഫുൾ ഈ ഫുള്ളും ഇതേ സെയിം പ്രിന്റിൽ തന്നെയാണ് വരണത്. ഇങ്ങനെ ഒരു ഫുൾ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് ഇത് വരണത്. പിന്നെ ഇതിന്റെ കൈൻ്റെ അവിടെ ഒരു ഒരു എന്താ പറയാ, നമ്മുടെ പാൻറ്റിനൊക്കെ പണ്ട് ബെൽ ബോട്ടം അങ്ങനത്തെ ഒരു സംഭവം പോലെ കയ്യിലുണ്ട്, ഇതുപോലെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു സംഭവം അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേറെ ഉള്ളിലൊരു എന്താ പറയാ, ഒരു ലൈനിങ് ക്ലോത്തും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, അത്രയ്ക്കും വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് ഞാൻ മീഡിയം സൈസിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലാർജ് വാങ്ങായിരുന്നു ഞാൻ, പക്ഷെ മീഡിയം കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കറക്റ്റ് ഫിറ്റിംഗ് ആണെന്ന് പറയാം. ഇതിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് എന്തുട്ടാ, ആ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇതിന്റെ ബ്രാൻഡ് നെയിം. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങുന്ന സമയത്ത് 474 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ വലിയ കോസ്റ്റ്ലി അല്ല, വലിയ കുഴപ്പമില്ല. ഇത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടിക്ക് പോകണം, അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണിത്. ഇതിൽ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ പ്രാവശ്യം ഞാൻ മഞ്ഞ ഉപേക്ഷിച്ച് നീലയിലേക്ക് പിടികൂടി. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഉണ്ടെന്ന് മാത്രം, ഒരു ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഡ്രസ്സ്. പിന്നെ അത് മാത്രമല്ല, ഈ വാങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വിലക്കുറവും ഇതിനാണ്. അതിന്റെ ഹൈറ്റിന് ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. അപ്പോ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ നമുക്കിത് ഇട്ട് നോക്കാം. ഇത്രയുള്ളൂ നമ്മുടെ കുർത്ത ഹോൾ. ഞാൻ കുറേന്ന് വാങ്ങിയിട്ടില്ല, ആ കൂടി 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം.